ജൈവ വൈവിധ്യ സംരക്ഷണ പ്രവർത്തന മികവിന് വനംവകുപ്പ് നൽകുന്ന വനമിത്ര അവാർഡ് അടിമാലി സ്വദേശി കെ ബുൾബേന്ദറിന് ലഭിച്ചു. പ്രശസ്തി പത്രവും 25,000 രൂപയുടെ ക്യാഷ് അവാർഡും അടങ്ങുന്നതാണ് അവാർഡ്. വനദിനമായ മാർച്ച് 21 പുരസ്കാരം ഏറ്റുവാങ്ങാനുള്ള അറിയിപ്പ് ലഭിച്ചതായി കെ ബുൾബേന്ദ്രൻ പറഞ്ഞു. ജൈവ വൈവിധ്യ സംരക്ഷണ പ്രവർത്തനങ്ങൾ കണക്കിലെടുത്ത് വനം വകുപ്പ് ഓരോ ജില്ലയിൽ നൽകുന്ന അവാർഡാണ് വനമിത്ര അവാർഡ്. ഇത്തവണ ഇടുക്കിയിൽ നിന്നും അടിമാലി സ്വദേശിയായ കെ ബുൾബേന്ദറിനെ അവാർഡിനായി തെരഞ്ഞെടുത്തു. വനംവകുപ്പിന്റെ അവാർഡ് ലഭിച്ചതിൽ അതിയായ സന്തോഷമുണ്ടെന്നും വനദിനമായ മാർച്ച് 21 പുരസ്കാരം ഏറ്റുവാങ്ങാനുള്ള അറിയിപ്പ് ലഭിച്ചതായും കെ ബുൾബേന്ദ്രൻ പറഞ്ഞു. 2020 കേരള സർക്കാരിന്റെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ വനമിത്ര അവാർഡ് ഇടുക്കി ജില്ലയെ പ്രതിനിധീകരിച്ച് എനിക്കാണ് ലഭിച്ചിരിക്കുന്നത്. മറ്റ് 13 ജില്ലകളിൽ ഇതേ പ്രവർത്തനം കാഴ്ചവെച്ചവർക്കുണ്ട്. എൻ്റെ പറമ്പൊരു വനതുല്യമാക്കിയതിനും ജൈവ വൈവിധ്യ സംരക്ഷണങ്ങളെ മുൻനിർത്തിയുള്ള പ്രവർത്തനങ്ങൾക്കുമാണ് ഈ അവാർഡ്. ഈ എൻ്റെ എളിയ പ്രവർത്തനങ്ങൾക്ക് വലിയ ഒരു അംഗീകാരം വനം വകുപ്പ് എനിക്ക് തന്നിരിക്കുന്നത്. അടിമാലിയിൽ തൻ്റെ ഉടമസ്ഥതയിലുള്ള പുരയിടം വനതുല്യമായി സംരക്ഷിച്ച് പക്ഷി മൃഗാദികൾക്ക് വസിക്കുവാൻ വിട്ടു നൽകിയിരിക്കുന്നതിനൊപ്പം പരിസ്ഥിതി വിഷയങ്ങളിലും ബുൾബേന്ദ്രൻ ഇടപെടലുകൾ നടത്തിവരുന്നു. തൻ്റെ പുരയിടത്തിൽ ചെറു കുളങ്ങൾ തീർത്ത് തവളകൾക്കും ബുൾബേന്ദ്രൻ ആവാസമൊരുക്കിയിട്ടുണ്ട്. പരിസ്ഥിതി സംഘടനയായ ഗ്രീൻ കെയർ കേരളയുടെ ജില്ലാ ജനറൽ സെക്രട്ടറി കൂടിയാണ് കെ ബുൾബേന്ദ്രൻ. ബുൾബേന്ദ്രനൊപ്പം സംസ്ഥാനത്തെ മറ്റു ജില്ലകളിൽ നിന്നുള്ള വ്യക്തികളും സംഘടനകളും വനമിത്ര അവാർഡിന് അർഹരായിട്ടുണ്ട്. SL വരാജ്, ന്യൂസ് ബ്യൂറോ, അടിമാലി.